ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. നിലവിൽ രണ്ട് മത്സരങ്ങളും വിജയിച്ച ടീം ഇന്ത്യ പരമ്പര ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ പരമ്പര വിജയത്തിനായി ടീം ഇന്ത്യ ഇന്നിറങ്ങുമ്പോൾ സ്വന്തം നാട്ടിൽ ഒരു മത്സരം വിജയിക്കാനാണ് ഇന്ന് ശ്രീലങ്കയുടെ തയ്യാറെടുപ്പ്. മഴ വെല്ലനായി എത്തുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ പ്ലേയിംഗ് ഇലവനിൽ പരമ്പരയിൽ ഇതുവരെ അവസരം ലഭിക്കാത്ത താരങ്ങൾക്ക് ഇന്ന് മത്സരത്തിൽ അവസരമുണ്ടാകും എന്നാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞിരിക്കുന്നത്. പേസർ ഖലീൽ അഹമ്മദിനും ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനും ശിവം ദുബെയ്ക്കും ഇന്ന് പ്ലേയിംഗ് ഇലവനിലേക്ക് അവസരം തെളിയും. മറുഭാഗത്ത് മലയാളി താരം സഞ്ജു സാംസണും ഇന്നത്തെ മത്സരത്തിൽ അവസരം ഉണ്ടായിരിക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. രണ്ടാം ടി ട്വന്റിയിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും ആദ്യ പന്തിൽ തന്നെ പുറത്താകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പരിക്കുമാറി ടീമിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ സഖ്യം ഓപ്പണിങ്ങിനായി എത്തുമ്പോൾ മൂന്നാം നമ്പറിലായിരിക്കും സഞ്ജു സാംസണെ ടീം ഇന്ത്യ പരിഗണിക്കുക. സൂര്യകുമാർ യാദവിന് ശേഷം ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, മുഹമ്മദ് സിറാജ്, ഖലീൽ അഹമ്മദ് എന്നിവരും ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടായിരിക്കും. ടീം ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത് എന്നും ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന്റെ പ്രകടനത്തിൽ താൻ ഏറെ സന്തോഷവാനാണ് എന്നുമാണ് സൂര്യകുമാർ യാദവ് ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞത്. ഓരോ താരങ്ങളും അവർക്ക് ലഭിക്കുന്ന അവസരം കൃത്യമായി തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവസരം ലഭിക്കാത്ത താരങ്ങൾക്ക് മൂന്നാം ടി ട്വന്റിയിൽ അവസരം ഒരുക്കുമെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു. പുതിയ കോച്ച് ഗംഭീറിന്റെ കീഴിൽ ടീം ഇന്ത്യ കളിച്ച ആദ്യ പരമ്പരയാണ് ലങ്കയ്ക്കെതിരായത്. ശേഷം മൂന്ന് ഏകദിന മത്സരങ്ങളും ടീം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ കളിക്കും. ഓഗസ്റ്റ് 2 ആരംഭിക്കുന്ന പരമ്പരയ്ക്കായി സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്നലെ ശ്രീലങ്കയിലെത്തിയിരുന്നു.